പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അപ്പോ പറഞ്ഞു വന്നത് എന്താ, ഇത് തിരുത്താനുള്ള ഒരു അവസരമുണ്ടോ? അതാരാ പരിശോധിക്കേണ്ടത്? പാർട്ടിയുടെ ഹൈയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് പരിശോധിക്കേണ്ടത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അതിനുള്ള അവസരമുണ്ട്. അതെങ്ങനെയെന്ന് കൂടി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ഭ്രാന്തൻ ആശയങ്ങളാവാം. നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ഒരു മാർക്ക് കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വിശ്വാസം എന്താ, അതല്ല എനിക്ക് കിട്ടേണ്ടത്, നമ്മൾ എന്തിനു കൊടുക്കും? റീവാലുവേഷൻ എന്ന് പറയും, പുനർമൂല്യനിർണയം, റീ എക്സാമിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്നുകൂടി പരിശോധിക്കുക, പുനഃപരിശോധിക്കാം. സ്ക്രൂട്ടിനി എന്ന് പറയും, സൂക്ഷ്മ പരിശോധന. ഇത് മൂന്നും മൂന്ന് തരത്തിൽ ഉപയോഗിക്കുന്ന ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. പരിശോധിക്കണം, കാരണം ജയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ തോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ അതിന്റെ അടിവേർ അറുക്കാൻ പുറപ്പെട്ട ഒരു മനുഷ്യനെ കേരളത്തിലെ കോൺഗ്രസ് തോൽപ്പിച്ച് കളയരുത്. കാരണം ഇത് പാലക്കാടാണ്, നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി ഏതാണ് എന്ന്, ആ പാർട്ടിയുടെ വിദ്വേഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ പാലക്കാട് അവർക്ക് വോട്ട് കിട്ടുന്നതിന്റെ ചരിത്രവും പറയാറ്. ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് പാലക്കാട് വോട്ട് പിടിക്കുന്നു എന്ന് ആരും റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യണ്ടേ? ബി ജെ പിക്ക് പോയ വോട്ട് തിരിച്ചു പിടിച്ചാ പോരെ? ആര് അഡ്രസ് ചെയ്യണം? കോൺഗ്രസ് അഡ്രസ് ചെയ്യണം? വേറെ ആരെങ്കിലും വന്ന് അഡ്രസ് ചെയ്യോ? അത് അഡ്രസ് ചെയ്യാതെ പോകുന്ന സമയത്ത് തോന്നിവാസം കാണിക്കുക, ആ തോന്നിവാസത്തിനനുസരിച്ച് കൈയടിക്കാൻ കുറെ പേരുണ്ടാവുക, അതാണ് തീരുമാനം എന്ന് തീരുമാനിക്കുക. നടക്കില്ല.